ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പേഴ്സ് ട്രാക്ക് എന്ന എഡ്യൂക്കേഷൻ ചാനലിലേക്ക് സ്വാഗതം. ഇറച്ചി ടി വി കൊച്ചുഭാവ ബി എ മലയാളം സെക്കൻഡ് സെമസ്റ്റർ കോർ കോഴ്സ് ആയിട്ടുള്ള കഥാസാഹിത്യത്തിലെ നാലാമത്തെ മോഡ്യൂളിലെ മൂന്നാമത്തെ കഥ. യന്ത്രവൽകൃത സമൂഹത്തിലെ അധാർമികതകളെ ചോദ്യം ചെയ്യുന്ന ഒരു കഥയാണ് ഇറച്ചി. മുതലാളിത്ത യന്ത്രവൽകൃത സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത കഥാകൃത്തിൻ്റെ ആകുലതകളാണ് ഈ കഥയിലുടനീളം. അധാർമികത നിറഞ്ഞ ജീവിതത്തിന് വിജയം കൈവരുന്നില്ല എന്ന ഒരു സന്ദേശം അദ്ദേഹം കൈമാറുന്നുണ്ട് ഈ കഥയിലൂടെ. ഗ്രാമീണതയെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന, അതുമാത്രമേ സത്യമാവുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കഥാകൃത്ത് തൃശൂർ ജില്ലയിലെ കാട്ടൂരിലാണ് ജനിച്ചത്. കോഴിക്കോട് ചെലവൂരിലാണ് താമസിച്ച് വന്നത്. ഒന്നങ്ങനെ ഒന്നിങ്ങനെ വീടിപ്പോൾ നിശബ്ദമാണ്. സൂചിക്കുഴയിൽ ഒരു യാക്കോബ്, കിളികൾക്കും പൂക്കൾക്കും ഇറച്ചിയും കുന്തിരിക്കവും, ജാതകം, പ്രച്ഛന്നം, കിണറുകൾ, ഭൂമിശാസ്ത്രം, ഗൃഹപാഠം, പ്രാർത്ഥനകളോടെ നിൽക്കുന്നു എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. വൃദ്ധസദനം ആദ്യത്തെ നോവലാണ്. സൂചിക്കുഴയിൽ ഒരു യാക്കോബ് 1989 അങ്കണം അവാർഡ് നേടി. ബലൂൺ എന്ന തിരക്കഥ ചലച്ചിത്രമാകുകയുണ്ടായി. ഷാർജയിൽ പ്രവാസ ജീവിതം നയിച്ചിരുന്ന കൊച്ചുബാവ 45-ാമത്തെ വയസ്സിൽ അകാലത്തിൽ നിര്യാതനായി. അദ്ദേഹം ഇറച്ചി എന്ന കഥ എഴുതുന്നത് 1991. അക്കാലത്തെ മുതലാളിത്ത യന്ത്രവൽകൃത വിരോധം ഈ കഥയിൽ കാണാം. ടി വി കൊച്ചുബാവയുടെ ഒട്ടുമിക്ക കഥകൾക്കും ഒരു അപസർപ്പക സ്വഭാവമുണ്ട്. അസംഭവ്യം എന്ന് വായനക്കാരനെ ആ കാലത്ത് വായിക്കുമ്പോൾ തോന്നുകയും ചെയ്യും. പലതും എത്തിപ്പിടിക്കാൻ കൊതിച്ച് കഴിയാതെ വരുന്ന അസ്വാസ്ഥ്യം കഥാകൃത്തിൻ്റെ അബോധ മനസ്സിനെ കീഴടക്കിയതുപോലുള്ള രചനയാണ് യഥാർത്ഥത്തിൽ ഇറച്ചി. മികച്ച ജീവിത ചുറ്റുപാടുള്ളവരും ഉദ്യോഗം നേടിയവരും പണം സമ്പാദിച്ചവരും അധാർമിക ജീവിതമാണ് നയിക്കുന്നതെന്ന ധാരണ പല കഥകളിലും കഥാകൃത്ത് മുന്നോട്ട് വെക്കുന്നു. ലോകം കാണാത്ത ഗ്രാമീണന്റെ കയ്യൊപ്പ് പല കഥകളിലും കഥാകൃത്ത് ചാർത്തി വച്ചിരിക്കുന്നു. ബംഗ്ലാവ് എന്ന കഥയിലും ഇത് തന്നെയാണ് കഥാകൃത്തിന്റെ രീതി. യന്ത്രവൽകൃത നഗരത്തിൽ ജീവിതത്തിന്റെ പകുതി ചെലവഴിച്ചു വന്നിട്ടും ആ നഗരത്തെക്കുറിച്ച് ഒന്നും എഴുതാനായില്ലെന്ന് സുഹൃത്തിനോട് കഥാകൃത്ത് പറയുന്നു. അവിടെ കഷ്ടപ്പെടുമ്പോഴും സ്വന്തം വീട്ടുമുറ്റത്തെക്കുറിച്ചും മരത്തണലിലെ കിളി കുഞ്ഞുങ്ങളെക്കുറിച്ചും ഓർക്കാനാണ് തനിക്കിഷ്ടമെന്ന് അയാൾ സുഹൃത്തിനോട് പറയുന്നു. ആ നഗരത്തിൽ കണ്ടുമുട്ടിയവരിൽ വ്യത്യസ്തരായവർ ഉണ്ട്. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ലെന്ന് കരഞ്ഞുപോയ ജോസഫ് 6 മാസത്തിനകം വില കൂടിയ കാറിൽ വന്നിറങ്ങി നെഞ്ചു വിരിച്ചു നിന്നു. അവന്റെ പണക്കൊഴുപ്പിന്റെ മറ നീക്കി ചെന്നാൽ ഒരുപാട് കരിഞ്ഞ നഗ്നതകൾ കാണുമായിരിക്കും. മറ്റൊരു കഥാപാത്രം ഈ ഗ്രാമം കഴിയുമ്പോൾ കാണുന്ന മനോരോഗ ആശുപത്രിയിൽ ചില്ലറ നാണയ കൂമ്പാരത്തിനിടയിലിരുന്ന് കളിക്കുന്ന ഒരു സ്ത്രീയാണ്. ഏറെക്കാലം അവർ നഗരത്തിലായിരുന്നു. അവർ ഒരു രസികൻ കഥാപാത്രമാണ്. നാട്ടിലായിരുന്നപ്പോൾ കവിതാപ്രേമിയായിരുന്നു അവർ. കവിത ചൊല്ലി നടക്കുന്നത് അവർക്കൊരു കൗതുകമായിരുന്നു. ഇവിടെ വന്നപ്പോൾ കവിത മരിച്ചു. ഭർത്താവിനും അവർക്കും നല്ല ശമ്പളമുണ്ടായിരുന്നു. എന്നിട്ടും എല്ലായിടത്തും അവർ വില പേശി. 1.5 വയസ്സുള്ള മകന് ഭാവിയിൽ വേണ്ടതെല്ലാം അക്കാലം അവർ ബാങ്കിൽ കൂട്ടിവെച്ചിരുന്നു. ഒരിക്കൽ എന്നോടൊപ്പം പഴയ പരിചയത്തിന് കോഫി ഹൗസിൽ കയറി ഓരോ കോഫി കുടിച്ചു. ബില്ല് കൊടുക്കാൻ നേരം അവരുടെ കോഫിയുടെ മാത്രം ബില്ല് കൊടുത്തു. അവിടെ നിന്ന് ഏതോ പണക്കാരൻ്റെ കാറിൽ കയറി അവർ സ്ഥലം വിട്ടതുപോലും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ സമ്പാദിച്ചു കൂട്ടിയ ആളാണ് അവസാനം ഭ്രാന്താശുപത്രിയിലെത്തിയത്. അവരെ കുറിച്ചോർത്താൽ എന്തൊക്കെ കഥകൾ കിട്ടുമല്ലേ, അയാൾ സുഹൃത്തിനോട് ചോദിച്ചു. വീട്ടിൽ നിന്നിറങ്ങി പുഴയോരത്ത് നനവുള്ള മണ്ണിൽ മലർന്നു കിടന്നു. മങ്ങിയ സന്ധ്യ പുഴയുടെ ഹൃദയത്തിൽ, അക്കരെ അമ്പലത്തിലെ ദീപങ്ങൾ, കാറ്റിൽ വൃശ്ചികത്തിൻ്റെ സ്നേഹം, മാമ്പൂക്കളുടെ മണം. ഞാൻ സുഹൃത്തിനെ നോക്കി പറഞ്ഞു, ഇതൊന്നും എവിടെയും കിട്ടില്ല. നഗരത്തിന്റെ തിരക്കും കണ്ടാലൊന്ന് ചിരിക്കാൻ നേരമില്ലാത്ത അസ്വസ്ഥതയും ചേർത്ത് ഇറച്ചിയേറ് എന്നൊരു കഥ എഴുതണമെന്ന് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഇതേപ്പറ്റി കഥാകൃത്ത് NP മുഹമ്മദിനോട് സംസാരിക്കുകയും ചെയ്തു.
ഇറച്ചിയറിലേക്ക് നോക്കാം. കാസ്മീൻ എന്ന വർത്തക പ്രമാണി യന്ത്രവൽകൃത നഗരത്തിൽ ജീവിച്ചിരുന്നു. പരിചയക്കാരനായതിനാൽ പൂന്തോട്ടം നോക്കി നടത്താൻ ഒരു പയ്യനെ ഏർപ്പാടാക്കി തരാൻ കാസ്മീൻ കഥാകൃത്തിനോട് പറയുന്നു. അബു എന്ന പയ്യനെ ഏർപ്പാടാക്കി. അവൻ ജോലിക്ക് പോയി തുടങ്ങി. 5 ആൺമക്കളും സുന്ദരിയായ ഭാര്യയുമാണ് കാസ്മീന്റെ വീട്ടിലുള്ളത്. മൂത്ത മകന് 11 വയസ്സ് പ്രായം, മറ്റെല്ലാവരും അതിൽ താഴെ. ഓരോ വയസ്സിന് ഇളപ്പം. 3 ദിവസം തണുത്ത പ്രഭാതത്തിൽ കഥാകൃത്തിനെ തേടി വന്ന അബു ഇറച്ചിയറ് കാരണം അവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. അടുത്ത ഊഴം പൈപ്പ് ലൈൻ കുഴിച്ച് കഷ്ടപ്പെട്ട 19-കാരനായ ബാലന്റേതായിരുന്നു. ശമ്പളം, താമസം, ജോലി എല്ലാം അവൻ ഇഷ്ടപ്പെട്ടു. അവൻ ജോലിയിൽ പ്രവേശിച്ചു. 2 ദിവസത്തിന് ശേഷം ഇറച്ചിയറ് സഹിക്കാനാവുന്നില്ലെന്ന് പറഞ്ഞ് അവൻ ആ ജോലി വിട്ടു. എന്താണ് ഇറച്ചിയേറ് എന്ന് മനസ്സിലാവുന്നതിന് മുൻപേ ബാലൻ സ്ഥലം വിട്ടിരുന്നു. കാസ്മീൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ പുതിയ ഒരാളെ ഏർപ്പാടാക്കി തരാൻ പറഞ്ഞത് പ്രകാരമാണ് ഇട്ടീരയെ അവിടേക്ക് പറഞ്ഞയച്ചത്. പിന്നീട് ഒന്നും അറിഞ്ഞില്ല. പരാതികളോ ഇറച്ചിയറോ ഒന്നും കേട്ടില്ല. 1.5 വർഷത്തിനു ശേഷം കടൽക്കരയിൽ വിശ്രമിക്കുമ്പോൾ തടിച്ചു കൊഴുത്ത ഒരു യുവാവ് കഥാകൃത്തിനെ വന്നു കണ്ടു. അത് മുൻപ് എല്ലുന്തി ഉണങ്ങിയിരുന്ന ഇട്ടീരയായിരുന്നു. കാണണമെന്നും നന്ദി പറയണമെന്നും ഉണ്ടായിരുന്നു. തലക്ക് ലക്കുണ്ടായിട്ട് വേണ്ടേ പറയാൻ എന്ന് ഇട്ടീര പറഞ്ഞു. കാസ്മീന്റെ വീട്ടിലെ മദ്യപാനം അവിഹിതം, കുട്ടികൾ ഇറച്ചി കഷ്ണങ്ങളെടുത്ത് ഇട്ടീരയെ എറിയുന്നത്, അങ്ങനെ കിട്ടുന്നതെല്ലാം തിന്നും മദ്യപിച്ചും അയാൾ ഇങ്ങനെയായതെല്ലാം വിശദീകരിച്ചു. ഇട്ടീരയുടെ കാസ്മിന്റെ ഭാര്യയുമായുള്ള ബന്ധം പോലും എതിർക്കപ്പെട്ടില്ല എന്നും എതിർക്കാൻ ആർക്കും ബോധമുണ്ടായില്ലെന്നും ഇട്ടീര പറഞ്ഞു. കഥാകൃത്ത് സുഹൃത്തിനോട് പറഞ്ഞു, കുറേ ദിവസം മുൻപ് ഇട്ടീര മരിച്ചു. ഇന്നലെ ശവം ഇവിടെ എത്തിച്ചേർന്നു. 8 കൊല്ലം അവൻ മറന്നുപോയ ഭൂമികയിലേക്ക് ഒരു ബാധ്യതയായി അവൻ തിരിച്ചു വന്നു. 28-ാം വയസ്സിൽ ഇട്ടീര മരിച്ചത് ഹൃദയസ്തംഭനം മൂലമായിരുന്നു. ഇട്ടീര തിന്നതും കുടിച്ചതുമെല്ലാം അവന് യോജിക്കാത്തതായിരുന്നു. കാസ്മീനെ കുറിച്ച് അപ്പോൾ സുഹൃത്ത് ചോദിച്ചു, അവിടെ ഉണ്ടാകും, അയാളെവിടെ പോകാനാണ്? ഇനി ആ മാളികയിൽ ഇട്ടീരക്ക് പകരം മറ്റൊരാൾ വരും. ആരും ആരെയും ശ്രദ്ധിക്കാറില്ല. നഗരത്തിന്റെ നിയമമാണത്. പുഴയിലിറങ്ങി കൈകളിൽ ജലം കോരിയെടുത്ത് അതിലേക്ക് നിലാവിറങ്ങി വന്നു. കഥാകൃത്ത് ആരോടെന്നില്ലാതെ മന്ത്രിച്ചു, പ്രകൃതിക്ക് നന്ദി, ഈ ജലമേ സത്യമാവുന്നുള്ളൂ. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഇട്ടീര എന്ന കഥയിലെ ഇറച്ചിയേറ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇട്ടീര അതിൽ സന്തോഷിച്ചത് എന്തുകൊണ്ട്? ഇറച്ചിയേറ് സൂചിപ്പിക്കുന്നത് എന്താണ്? കാസ്മീന്റെ മാളികയിൽ തിന്നും കുടിച്ചും ആഘോഷിക്കുന്നതിനിടയിൽ ആ കുട്ടികൾ ഇറച്ചി കഷ്ണമെടുത്ത് പരസ്പരം എറിയുകയും അത് അവർക്കൊരു കളിയായി തീരുകയും ചെയ്യുകയാണ്. മറ്റ് പലരും വന്നെങ്കിലും അവരോടൊപ്പം ആ ഇറച്ചിയേറ് സഹിക്കാൻ കഴിയാതെ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. പക്ഷെ ഇട്ടീര എന്താണ് ചെയ്തത്? ഇട്ടീര അവരോടൊപ്പം കളികളിൽ പങ്കു ചേർന്നു കൊണ്ട് തന്നെ ആ ഇറച്ചി എടുത്ത് അവരെ തിരിച്ചും എറിയുകയും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുകയും അവരുടെ കളിയിൽ പങ്കു ചേരുകയും ചെയ്യുന്നു. ഈ കളി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ തളർന്ന് ഉറങ്ങിപ്പോവുകയാണ്. മദ്യപാനവും അനിയന്ത്രിതമായ ഭക്ഷണ രീതികളും അവിഹിതവും എല്ലാം ഇട്ടീര പരിചയിക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തതോടെ അവന് സുഖലോലുപനായി തീരുകയും അവന്റെ ശരീരം ചീർത്ത് കൊഴുക്കുകയും അവൻ അത് സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു. പ്രകൃതിക്ക് നന്ദി, ഈ ജലമേ സത്യമാവുന്നുള്ളൂ. മനുഷ്യ ജീവിതം അധാർമികവും യാന്ത്രികവുമായി മാറുന്നതിന്റെ വേദന ഈ പ്രസ്താവനയിലുണ്ടോ? അതെ, പ്രകൃതിക്ക് മാത്രമേ കാലത്ത് സത്യമുള്ളൂ. ആ ജലം മാത്രമേ സത്യമാകുന്നുള്ളൂ. മനുഷ്യരുടെ അധാർമികത വളർന്ന് വളരെ വലിയ തോതിൽ അവർക്ക് ധാർമ്മികതയെപ്പറ്റി ബോധമില്ലാത്ത തരത്തിൽ വളർന്നു പന്തലിച്ചിരിക്കുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഏത് അധാർമിക ചെയ്തിയും ചെയ്യാനായിട്ട് മനുഷ്യനും അടിയില്ല. തൻ്റെ ജീവിതം സുഖത്തിൽ അധിഷ്ഠിതമാകാൻ വേണ്ടി എന്ത് കൃത്യത്തിനും ഉതിരാനും മനുഷ്യന് മടിയില്ല. നാഗരികതയും യാന്ത്രികതയും പുതിയ കാലത്തിന്റെ അനിവാര്യതകളായി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കഥാകൃത്തിനെ ഇറച്ചി എന്ന കഥയിൽ കാണാം സമർത്ഥിക്കുക. നാഗരികതയും യാന്ത്രികതയും പുതിയ കാലത്തിന്റെ അനിവാര്യതകളായി മാറുന്നത് കഥാകൃത്തിന് സഹിക്കുന്നില്ല.
അദ്ദേഹത്തിന് തന്റെ ഗ്രാമീണതയുടെ നന്മയും ഭംഗിയും ആ സ്നേഹവും അനുഭവിക്കാനാണ് ഇഷ്ടം. നഗരവൽകൃത സമൂഹത്തിൽ സ്നേഹത്തിന് സ്ഥാനമില്ലെന്നും ബന്ധങ്ങൾക്ക് വിലയില്ലെന്നും തിരക്കുകളിൽ മനുഷ്യർ പരസ്പരം മറന്നു പോവുകയും അധാർമികത സമൂഹത്തിൽ കൊടികുത്തി വാഴുകയാണെന്നും ടി വി കൊച്ചുബാവ ഈ കഥയിലൂടെ വരച്ചു കാണിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.